ഒരു ഹോട്ടൽ ജീവനക്കാരിയെ കുറെ പേർ ചേർന്ന് തല്ലുന്നു, ശമ്പളം കൊടുക്കുന്നില്ല, മാനസികമായി പീഡിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് ഈ പരാതിയുമായി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്ന പെൺകുട്ടി ഇതുവരെ FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പരാതി നൽകിയവർക്കെതിരെ അല്ലെങ്കിൽ പെൺകുട്ടി പരാതി പറഞ്ഞവർക്കെതിരെ ഒരു ചെറുവിരൽ അണക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് ഈ പെൺകുട്ടി നമ്മളോട് പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? ഞാനിന്ന് രാവിലെ തൊട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇവര് ഞങ്ങള് വർക്ക് ചെയ്യുന്നത് നമ്മളിടം എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ്. ഇവിടെ സ്റ്റാഫില്ല, സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് ടെമ്പററി സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ച് എന്നോട് കയറ്റി. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, നിനക്ക് 20,000 രൂപ സാലറി ഞാൻ തരാം, ഇവിടെ നിക്ക്, ഇവിടെ സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് നീ 11:30 വരെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് 20,000 രൂപ സാലറി തരാന്ന് പറഞ്ഞു. എത്ര മണി വരെ? 7:30 11:30 വരെ. ആരാ പറഞ്ഞത് ഇങ്ങനെ? ശ്രീധരൻ എന്ന് പറയുന്നത്, മനോജ് ശ്രീധരൻ. അയാൾ ആരാണ്? അവിടുത്തെ ഓണറാണ്, പക്ഷേ വേറെയും പാർട്ട്നേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ സാലറിയുടെ കാര്യം പിന്നെ ഓൾറെഡി ആള് പറഞ്ഞോട്, പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് അവിടെ ഫുഡ് കഴിച്ച് കിടപ്പിലായി ഞാൻ ഒരാഴ്ച. ഫുഡ് പോയ്സൺ അടിച്ച് കിടപ്പിലായപ്പോ ഞാൻ കയറാണ്ടായപ്പോ അവരെന്നോട് പറഞ്ഞു, എന്നാ വെച്ചാൽ ഇനി മുതലേ കയറാണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോ പിന്നെ ആള് പറഞ്ഞു, ഇനി സാലറി കൂട്ടിത്തരാൻ സ്റ്റാഫ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നത്. പുതിയ ആൾക്കാരെ കൊണ്ടുവന്നപ്പോ എന്റെ കൂടെയുള്ള ആള്, അവൻ സാധാരണ ഒരു സ്റ്റാഫായിരുന്നു, പുതിയ ആൾക്കാർ വന്നപ്പോ അവനൊരു മാനേജറാക്കി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ കിടപ്പിലായതുകൊണ്ട് നീ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം, സ്റ്റാഫുകളോട് പണിയെടുപ്പിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോടും അവനോടും ശ്രീധരൻ പറഞ്ഞു. അതിനുശേഷം ഇവൻ പറയുന്നത്, ഞാൻ പറയുന്നത് സ്റ്റാഫുകൾക്ക് ഇഷ്ടമില്ലാണ്ടായി, നീ ആരാ ചോദിക്കാൻ ആ ഒരു നിലപാട്. പിന്നെ പിന്നെ അങ്ങോട്ട് ഈ അവിടെ കുക്ക് ചെയ്യുന്ന രാജി നാജി അങ്ങനെ കുറച്ചുപേരുണ്ട്, ഷാഹുല് അങ്ങനെയുള്ള കുറച്ചു പേരെല്ലാവരും കൂടെ ഞങ്ങളതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം, അങ്ങനെ എല്ലാ പ്ലാനും അവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. മാക്സിമം അവർ പുറത്താക്കാൻ വേണ്ടി പല കളികളും കളിച്ചു. ഏറ്റവും അവസാനം കുറച്ച് ഇപ്പോൾ ഏകദേശം ഒരു 10-15 ദിവസത്തോളം അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് മാനസികപരമായിട്ടും അല്ലാണ്ടും ഒരു പെണ്ണത് രീതിയിൽ ഓപ്പണായിട്ട് പറയുവോ, പെണ്ണത് രീതി പറയുക, എനിക്ക് അല്ലാണ്ടും അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവരുടെ കൂട്ടത്തിന്റെ ഒരു ബാബു എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് എന്നെ എല്ലാ സ്ഥലത്തും വെച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, വേശിയെന്നും പെലാടിക്കുണ്ടായവളൊന്നും ഒക്കെ എന്റെ അടുത്ത് വേശിയെന്നും പറഞ്ഞു. അതും ബസ് സ്റ്റാൻഡ് അവിടെ വെച്ച് 4 ആൾക്കാർ കേക്ക് ചെലേ പറഞ്ഞത്. എനിക്ക് സൈ കേട്ടപ്പോ ഞാൻ ശ്രീധരന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ഇവനിങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്, നിങ്ങളുടെ സ്റ്റാഫ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാണെന്നത്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു, എന്റെ അടുത്ത് നീ പോലീസ് സ്റ്റേഷനൊന്നും പോവരുത്, നമ്മുടെ സ്ഥാപനത്തിന് അതൊരു ചീത്ത പേരാവുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പോയില്ല. പക്ഷെ സഹിക്കട്ടെ, ഇന്നലെയും ഇതേപോലൊക്കെ എന്നെ എല്ലായിടത്തും വെച്ച് വിളിച്ചപ്പോ ആൾക്കാരൊക്കെ എന്നെ ആ രീതിയിൽ കാണാൻ തുടങ്ങി. നമ്മളവിടുത്തെ ഒരു വേലക്കാരി എന്നുള്ള റോളിൽ എല്ലാ പണിയും ചെയ്തിട്ട് നമുക്ക് കേൾക്കുന്നത് ഈ ഒരു പേരാണ്. അതിന്റെ ഇടയിലാണെങ്കിൽ ഞാൻ എന്റെ സഹിട്ട് വീണ്ടും ശ്രീധരന്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോ ശ്രീധരൻ പറഞ്ഞു, നിനക്കിഷ്ടമുള്ള നീ പോയി ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു അരമണിക്കൂറിലെ ബാബുവിന്റെ ഭാര്യനെ കൊണ്ടുവന്നിട്ട് എന്റെ കൂടെയുള്ള ആളുടെ മേത്തേക്ക് കംപ്ലൈന്റ് ചെയ്ത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്ത്. ആ കുട്ടിയാണെങ്കിൽ പ്രഗ്നന്റ് ആണ്, 8 മാസമായിട്ട് പ്രഗ്നന്റാ. അവളുടെ വയറും ഇയാള് ചവിട്ടി കഴുത്ത് ഞെരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ കൊണ്ടുവന്ന് കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടാകുന്ന പോലീസുകാരന്മാര് പറഞ്ഞു ആ കംപ്ലൈന്റ് ഫേക്കാണ്. അങ്ങനെ ഒരു 8 മാസത്തെ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് കളിച്ചിരി വർത്തമാനത്തിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു പൊക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറുമാർ ഞങ്ങൾക്ക് കൂട്ടായി നിൽക്കുന്നു. അവരോട് ഞങ്ങൾ തിരിച്ചു പറഞ്ഞയച്ചപ്പോ എല്ലാവരും കൂടെ അവളെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഇനി ഇങ്ങോട്ടേക്ക് കാല് കുത്തി കഴിഞ്ഞാൽ ഞങ്ങളതിനെ കൊന്ന് താഴ്ത്തുന്ന ഒരാളൊക്കെ പറഞ്ഞു, മനോജ് അടക്കം ഞങ്ങളടുത്ത് പറഞ്ഞു. എന്നിട്ട് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഇവരുടെ നിന്ന് പീഡനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഏറ്റവും അവസാനം ഞങ്ങളോർക്കത്തിൽ നിന്ന് ചേച്ച് ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങിയാ മനോജിനെ കാണാൻ വേണ്ടി പോവാ, ഞങ്ങളുടെ പൈസ വേണം, ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക്. ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ കയറിയത്. കഴിഞ്ഞ മാസത്തെ 8 ദിവസവും ഈ മാസത്തെ 13 ദിവസത്തിന് എന്റെ പൈസ എനിക്ക് കിട്ടാനുണ്ട്. ആ പൈസ ഞാൻ ചോദിച്ചപ്പോ അയാള് പോലീസുകാരെ ഓൾറെഡി വിളിച്ചു വരുത്തിയിരുന്നു ഞങ്ങൾ പോയിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓൾറെഡി എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക, ഞങ്ങളുടെ ഭാഗത്ത് ശരി എന്നുള്ളത് അവർക്ക് മനസ്സിലായ ഒരു കേസാണ്, ഞങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിട്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം അങ്ങനെ തന്നെ
എനിക്കും കഴിഞ്ഞ മാസത്തെ സാലറിയും മൊത്തത്തിൽ 15 രൂപ സാലറി പറഞ്ഞിട്ട് 200 രൂപ വെച്ച് ഡെയിലി ഓടി ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 7 മണി തൊട്ട് 11:30 വരെയാണ് ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ 12 മണിക്കൂർ തൊട്ട് എക്സ്ട്രാ 4 മണിക്കൂർ 200 രൂപ പറ്റിയുണ്ട്. അപ്പൊ ഡെയിലി 700 രൂപ വെച്ച് ശമ്പളം ഉണ്ട്. ഇപ്പൊ അവര് എനിക്ക് മൊത്തത്തിൽ തന്നേക്കുന്നത് 9200 കഴിഞ്ഞ മാസത്തെ. ആ 9200 കൂടാതെ ഇപ്പം ബാക്കി എനിക്ക് തരാനുള്ള പൈസ അവര് 16-17 തന്നെന്നും പറഞ്ഞ ഇപ്പം പറയുന്നുണ്ട്. അതെന്തോന്ന് എനിക്ക് ആദ്യം പറയാം. അതെന്തോന്ന് വെച്ചാൽ അവര് കണക്ക് കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവര് തന്നെ ഇത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം ഞങ്ങള് പോലീസുകാർ ഇന്ന് രാവിലെ വന്ന് പറഞ്ഞിട്ട് റൂം വെക്കിയിട്ടാണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷനിലോട്ട് വരാൻ വേണ്ടിയാണ്. ഹോട്ടലിന്റെ ബാക്കിലാണ് ഡോമിട്രി. ആ ഡോമിട്രി കൂടെ ബാക്കിൽ കൂടെ കയറി ഫ്രണ്ടിൽ കൂടെ ഇറങ്ങുന്ന സമയത്താണ് ഈ വാക്കുകളൊക്കെ ഉണ്ടായത്. അപ്പം ആ കോമ്പൗണ്ട് വിട്ട് വെളിയിലോട്ട് വന്നപ്പോൾ ഇവരെല്ലാരും കൂടെ പുറകെ ഓടി വന്ന് എന്നെ തല്ലുന്നത് ആ ക്യാമറയിലുണ്ട്. അവിടെ 7 ക്യാമറ ഉണ്ട്. ആ ക്യാമറ അവരിപ്പോ ഓഫ് ആയിരിക്കാന്നാ പറഞ്ഞത്. അങ്ങനെ ആ ക്യാമറയ്ക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പൊ ആ ക്യാമറ ഓഫ് ആയിരിക്കാന്ന് ഇപ്പൊ അവര് പറയുന്നത്. അപ്പൊ ആ ക്യാമറ എന്നെ തല്ലുന്ന സീൻ ഉള്ളതുകൊണ്ടാണ് അവർ ആ ക്യാമറ റെക്കോർഡ് കൊടുക്കാത്തത്.
ബസിനെ തല്ലി എന്നൊരു വാക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനുള്ള ആൻസർ ആണ് ക്യാമറ ഓഫായി എന്നുള്ളത്. ഈ ഏഴുപേര് തന്നെ തല്ലുന്നുണ്ട്, പിടിച്ചു മാറ്റം വന്ന് ഇവളെ അവര് തല്ലിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ തല്ലിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ ഞാൻ പോലീസുകാരെ വിളിക്കാതിരിക്കാനും ഇതിന്റെ പാർട്ട്ണർ ഒരാൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ വിളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ഫോൺ പൊട്ടിച്ചത്. അപ്പൊ പുള്ളിക്കാരന്റെ തല അടിച്ച് ഞാൻ പൊട്ടിച്ചെന്ന് പറയുന്നു. പക്ഷെ ആ പുള്ളിക്കാരന്റെ തലയിൽ പഴുക്കൊന്നും ഞാൻ കാണുന്നതുമില്ല. അപ്പൊ അവര് ഞാൻ 11:30 ഇവിടെ വന്ന് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തതാണ്. അവര് വന്നത് ഇപ്പോഴാണ്, ഒരു ഒരു മണിക്കൂർ മുന്നെയാണ് അവർ വന്ന് അവരുടെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ അവരുടെ എഫ്ഐആർ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എഫ്ഐആറിന്റെ കോപ്പിയോ പരാതിയുടെ റെസിപ്റ്റോ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇത് ഞങ്ങളെ അടിക്കുന്ന കണ്ട് ആൾക്കാർ, ഓട്ടോ ഡ്രൈവറും വേറൊരാളും കൂടെ ഞങ്ങളെ അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് വണ്ടിക്കകത്ത് കയറ്റി വിട്ടിട്ട് അവരാണ് ഈ മാധ്യമക്കാരെ വിളിച്ചതിച്ചത്, ഞങ്ങൾ പോലുമല്ല. അപ്പം ഇപ്പോഴാണ് നിങ്ങളെല്ലാവരും വന്നപ്പോൾ നിങ്ങളെ ഉള്ളു ഞങ്ങൾക്ക് ഈ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. കാരണം ഇപ്പം അവിടെ അവർക്ക് അവർക്ക് അവിടെ ജോലി ചെയ്യണമെന്നുള്ളതുകൊണ്ട് അവരും ഓണർ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പൊ അവര് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഥ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഓരോ കഥകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രേ പറഞ്ഞോളൂ, എന്റെ ശമ്പളം എനിക്ക് തരുക. ആ ശമ്പളം ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ശമ്പളം എനിക്ക്. ഞങ്ങള് കഷ്ടപ്പെട്ട് ചാലെടുത്തായോ, ഞങ്ങള് കുടുംബങ്ങളിലേക്ക് പോട്ടെ, ഞങ്ങള് പോക്കോളെന്ന് പറയുമ്പോ ശമ്പളമില്ല കൊന്നാ കളയുന്ന പറയുന്നേ. അങ്ങനെ പറയുമ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടത്? ഞങ്ങൾ സഹായം നേടിയവരെ കൈമലർത്തി കാണിക്കുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ. ഇതുവരെയായിട്ടും ഒന്നും ഞങ്ങൾക്കൊരു മറുപടിയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അടുത്ത് വന്ന് നിന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഈ വരുന്നവരും പോകുന്നവരും എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടാണെന്നുള്ള രീതിയിൽ കളിയാക്കി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള നാട്ടുകാർ മാത്രമേ നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ അവരാണ് നിങ്ങളെ അറിയിച്ചേക്കുന്നത്, അവർക്ക് ഡയറക്റ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ നമ്മള് എന്തോ എടുക്കണം, നടപടി എടുക്കണം. നമ്മള് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് വന്നത്, ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം അറിയത്തില്ലായിരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിലാണ്. ഞങ്ങൾക്ക് ആ നീതി നിങ്ങളായിട്ട് മേടിച്ചു തരണം എന്നാണ് നിങ്ങളിലാണ് ഇപ്പൊ ആകെ പ്രതീക്ഷ. അതും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഇല്ല. ഇപ്പൊ ഇന്ന് അവരുടെ ഡോമിട്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവര് പൈസയും തന്നിട്ടില്ല. ഞങ്ങൾ രാത്രി എവിടെ പോയി കിടക്കും, എന്തൊക്കെ ആയിരിക്കും, 3 ദിവസമായിട്ട് പട്ടിണിയാണ്. ഇന്നും രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല, ഇവിടെ ഇരിക്കുവാണ്. 11:00 ഇത്രയും നേരമായിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഇതുവരെ അതിനൊരു ഒന്നും നമുക്ക് അതിനെ കുറിച്ച് അറിയാനും പറ്റുന്നതിന് ഒരു നിവർത്തിയില് ഒരാള് വന്നിട്ട് ആശുഭവക്കാ ശരിയാക്കുക, അത് കണ്ടിട്ട് പോവും. പിന്നെ അവരുടെ കളി ശരി കേൾക്കുക, ഒരുമാതിരി കുത്തല് കിട്ടുക. കാരണം ഞങ്ങൾ ഏറ്റവും അധികം എല്ലാ അടിവേറ്റവും വാങ്ങിയിട്ട് ഒന്നും കൊള്ളാത്ത അവര് ഞങ്ങളെ ഉപദ്രവിച്ചു ആൾക്കാര്. ഞാനിവിടെ വന്നതിനാന്നറിയാല്ല, ശരീരം മുഴുവൻ സാമ്പാറിന്റെ ചൂടെന്ന് അറിഞ്ഞ സാമ്പാറോ ഒഴിച്ച രീതിയിലായി പോലീസ് സ്റ്റേഷനിൽ വന്ന് കേറിയത്. എന്നിട്ട് അവരൊരു നോക്ക് പോലെ ഇത്രയും നേരിട്ട് എഫ്ഐആർ പോലെ ആക്കിയിട്ടില്ല. ഈ സാലറിയുടെ കേസ് ഒന്നും അവര് പറയുന്നില്ല. ഇവർ രണ്ടുപേരും ഇനി എങ്ങനെ മുമ്പോട്ട് പോവും? ആരുടെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലും ഇവര് പറയുന്നുണ്ടോ? സത്യത്തിൽ ഇതിൽ രണ്ട് ഭാഗവും കേൾക്കണം, എന്നിട്ട് വേണം നിങ്ങൾ വാർത്ത ചെയ്യുന്ന പലരും ചോദിക്കും. ഇതിലൊരു ഭാഗം ഞങ്ങൾ ഓൾറെഡി കേട്ടു, അവരോട് ഇവിടെ വരാൻ ഞങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷെ അവർ ഇതുവരെ എത്തിയിട്ടില്ല. ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നു, ഇവരുടെ ഭാഗം ന്യായീകരിക്കുന്നു. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, ഇതൊരു പെൺകുട്ടിയാണ്. അവൾ ആദ്യം അഭയം തേടി വന്നത് ഈ പോലീസ് സ്റ്റേഷനിലാണ്. കാരണം പോലീസുകാർ അവൾക്ക് സംരക്ഷണം നൽകും, അവൾക്ക് നീതി ഉറപ്പാക്കുമെന്നുള്ള അവളുടെ വിശ്വാസത്തിന് പുറത്താണ് ആ പെൺകുട്ടി മറ്റൊന്നും ചിന്തിക്കാതെ ഓടിക്കേറി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കേസ് കൃത്യമായി പരിഗണിച്ച് ഇതിലെന്തെങ്കിലും സത്യമുണ്ട് എങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി കൊടുക്കണം. കാരണം തിളച്ച സാമ്പാർ ഒഴിച്ച് ഇതുവരെ ആഹാരമൊന്നും കഴിക്കാതെ ഈ കരഞ്ഞ് വിളിച്ചു നിൽക്കുന്ന ഈ പാവം പെൺകുട്ടി, അവൾ തെറ്റ് ചെയ്തോ ഇല്ലയോ അതൊക്കെ മറ്റൊരു വശമാണ്, അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അടിച്ചോ അവർ തിരിച്ചടിച്ചോ എന്നൊക്കെയുള്ളത്, പക്ഷേ ഈ കുട്ടിക്ക് നീതി ഉറപ്പാക്കേണ്ടതാണ്. കാരണം അവളുടെ വീട്ടിൽ വിളിക്കാൻ കഴിയുന്നില്ല, ഫോണ് തിരിച്ചു കൊടുക്കണം, വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്, 3 ദിവസമായി ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തും പോലീസുകാർ ഇങ്ങനെ ഒന്നും അറിയാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹോട്ടലിന്റെ ആരെങ്കിലും ആണോ? അല്ല, ഞാൻ 7 പേരെ ഞാൻ അടിച്ചെന്നൊക്കെ പറയുന്നത്, 7 പേരും എന്നെയും കാട്ടി രണ്ടരട്ടിയുള്ള ആൾക്കാരാ. ആ 7 പേരെ ഇപ്പൊ ഞാൻ അടിച്ചെന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തേക്കുന്നത്. അവരെന്നാന്നോ അടിച്ച, ഞാൻ അവരാന്നോ അടിച്ചെന്നെ കണ്ടവരാണ് അവിടെ നിൽക്കുന്ന പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് ഞങ്ങളെ കളിയാക്കിച്ചിരിക്കുന്നത്. അങ്ങനെ അടിച്ച അവരവിടെ നിൽക്കുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഞങ്ങളുടെ ഭാഗത്താണോ തെറ്റ്, അവരുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളത്. ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോ തന്നെ മനസ്സിലാവൂലോ.
തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല, ഈ പെൺകുട്ടിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ഒരു നിപ്പ് ആണ് ഈ സത്യ കരഞ്ഞ് നിലവിളിച്ചാണ് ഈ കുട്ടി നിൽക്കുന്നതിന്റെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട്. FIR കൊടുത്ത് ഇതിനൊരു നീതി ഉണ്ടാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ന്യായം ആരുടെ പക്ഷത്താണ് എന്നുള്ളതൊക്കെ മറ്റൊരു വശമാണ്. പക്ഷെ ഈ ഒരു പെൺകുട്ടി ഇന്ന് അർദ്ധരാത്രിയിൽ, ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണ്, ഇവർക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ല, കഴിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പോലീസ് നീതിപൂർവമായ ഒരു സമീപനം കാണിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്യാമറമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.